കടയ്ക്ക് മുകളിലേക്ക് അപകട ഭീഷണി ഉയർത്തി ചാഞ്ഞു നിൽക്കുന്ന സർക്കാർ വക മരം വെട്ടിമാറ്റണമെന്ന ആവശ്യവുമായി കടയുടമകൾ. ഏറ്റുമാനൂർ സെൻട്രൽ ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അശ്വതി ജുവലറിയുടെ മുകളിലേക്കാണ് ഏറ്റുമാനൂർ ഫിംഗർ പ്രിന്റ് ഓഫീസിന് സമീപത്ത് നിൽക്കുന്ന വൻ മഹാഗണി ചാഞ്ഞു നിൽക്കുന്നത്. ഇതിനു മുൻപും കടയുടെ മുകളിലേക്ക് മരം മറിഞ്ഞു വീണ് കട തകരുകയും ലക്ഷങ്ങളുടെ നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്. ഏറ്റുമാനൂരിൽ പ്രവർത്തിക്കുന്ന അശ്വതി ജുവലറിയുടെ മുകളിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മഹാഗണി മരം കെട്ടിടത്തിനും ജീവനക്കാർക്കും അപകട ഭീഷണി സൃഷ്ടിക്കുന്നതായി പരാതി. ഏറ്റുമാനൂർ ഫിംഗർ പ്രിന്റ് ഓഫീസ് കെട്ടിടത്തിനോട് ചേർന്ന് നിൽക്കുന്ന സർക്കാർ വക മരമാണ് വ്യാപാര സ്ഥാപനത്തിനും ഇതിനുള്ളിലെ ജീവനക്കാർക്കും പേടി സ്വപ്നമാകുന്നത്. ചുവട് ചെരിഞ്ഞ് മതിലിന്റെ ബലത്തിൽ നിൽക്കുന്ന മരം ഏതു നിമിഷവും നിലം പൊത്താം. മരത്തിന്റെ ഭാരം മൂലം മതിൽ ഇടിഞ്ഞ നിലയിലാണ്. മഹാഗണിയുടെ അഗ്രഭാഗം ഷീറ്റ് തകർത്ത് കടയുടെ മുകളിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത്. ശക്തമായ കാറ്റോ മഴയോ ഉണ്ടായാൽ മരം കടയുടെ മുകളിലേക്ക് മറിയാൻ സാധ്യത ഏറെയാണ്. കാറ്റുള്ള സമയത്ത് മരത്തിന് അനക്കം സംഭവിക്കുന്നുണ്ട്. സമീപത്തുള്ള മറ്റൊരു വ്യാപാര സ്ഥാപനത്തിനും മരം അപകട ഭീഷണി ഉളവാക്കുന്നുണ്ട്. മഹാഗണി മരത്തിന്റെ ശിഖരം മറ്റൊരു മരത്തിൽ ഉടക്കി നിൽക്കുകയാണ്. അപകടാവസ്ഥയിലായ മരം വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിലും മറ്റ് അധികൃതർക്കും കടയുടമ പരാതി നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇതുവരെയും ഫലം കണ്ടിട്ടില്ലെന്നും 13 വർഷം മുൻപ് വാഗമരം മറിഞ്ഞ് അശ്വതി ജുവല്ലറി കെട്ടിടത്തിന് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളതാണെന്നും അശ്വതി ജുവല്ലറിയുടെ ഉടമകൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അശ്വതി ജ്വല്ലറി സ്ഥിതി ചെയ്യുന്ന പോലീസ് സ്റ്റേഷനോട് ചേർന്നാണ് ഞങ്ങളുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. പോലീസ് സ്റ്റേഷൻ്റെ കോമ്പൗണ്ടിൽ നിൽക്കുന്ന, അതായത് ലാബറട്ടറി, ഫോറസ്റ്റ് ലാബറട്ടറിയോട് ചേർന്ന് നിൽക്കുന്ന മരം, ഞങ്ങളുടെ ആ മതിൽക്കെട്ടിനകത്ത് നിൽക്കുന്ന മരം ചാഞ്ഞ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ പുറത്തോട് കിടക്കുകയാണ്. ഞങ്ങളുടെ ബിൽഡിംഗ് കൂടാതെ ഞങ്ങളുടെ കടകൾ കൂടാതെ രണ്ട് കടയും കൂടി ഇത് ബാധിക്കുന്ന ഒരു 10-12 പേരുടെയെങ്കിലും ജീവന് ഹാനികരം വരുന്ന രീതിയിൽ ഈ മരം കിടക്കുകയാണ്. അപ്പം ഞാൻ ഫോറസ്റ്റിക്ക് പറഞ്ഞ അത് അനുസരിച്ച് അവർ SP ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ അന്വേഷിച്ചപ്പം അത് ഗ്രെയിൻ ബ്രാഞ്ചിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സാർ എൻ്റെ അടുത്ത് വന്നായിരുന്നു, അത് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇതുവരെ ഈ മരം ഇങ്ങനെ കിടക്കുന്ന ഒരു നടപടിയും ചെയ്തിട്ടില്ല, ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇതിന് മുമ്പ് ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഇതേ ബിൽഡിങ്ങിൽ തന്നെ ഈ പോലീസ് ഓഫീസിൻ്റെ അവിടുന്ന് മരം ഇതുപോലെ കടപാടകൾ വീണിട്ട് വെട്ടുന്ന സമയത്ത് വീണിട്ട് അതിന് ഞാനത് പുനർനിർമ്മിക്കാൻ വേണ്ടി എനിക്ക് ഒരു 10-16 ലക്ഷം രൂപയോളം മുടക്കിയാണ് ഞാൻ എൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയ ഷോറൂം ഉൾപ്പെടെ അന്ന് തകർന്നുള്ളതാണ്. ഇനിയൊരു ഈ കോവിഡൊക്കെ വന്ന് കോവിഡ് മാറി വന്നിട്ട് ഞങ്ങൾ തകർന്നിരിക്കുകയാണ്. ഇനിയൊരവസ്ഥ അങ്ങനെ ഉണ്ടാകാതെ ഞങ്ങൾക്ക് വേണ്ട എല്ലാവർക്കും സഹായം ഗവൺമെന്റ് ചെയ്യും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. i4u news ഏറ്റുമാനൂർ.